ഇനി മറ്റ് സംസ്ഥാനങ്ങളിലിരുന്നും സ്വന്തം മണ്ഡലത്തിലെ വോട്ട് രേഖപ്പെടുത്താം. ഇതിനായുള്ള അവസരമൊരുക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇതിനായി ഉപയോഗിക്കും. ജനുവരി 16 പുതിയ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിചയപ്പെടുത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നീക്കം. ഒറ്റ യന്ത്രത്തിൽ 72 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടുത്താനാണ് നീക്കം. നിലവിൽ സ്വന്തം മണ്ഡലത്തിൽ നേരിട്ടെത്തി മാത്രമേ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കൂ. തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമൊക്കെയായി മറ്റ് സ്ഥലങ്ങളിൽ പോയവർക്ക് പലപ്പോഴും വോട്ട് രേഖപ്പെടുത്താൻ കഴിയാറില്ല. ഇതിനൊരു പരിഹാരം കാണുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലക്ഷ്യം. നിലവിൽ ഒരു വോട്ടിംഗ് യന്ത്രത്തിൽ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് ഉണ്ടാവുക. ഇതിനു പകരം 72 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ഒറ്റ യന്ത്രത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ വോട്ടിംഗ് യന്ത്രം പരിഷ്കരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയാൽ സ്വന്തം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഉൾപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രം നിലവിൽ താമസിക്കുന്ന സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 67.4% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 30 കോടിയിലധികം വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാത്തതിൽ ആശങ്കയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് ആരോപിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. അവരെ കൂടി വിശ്വാസത്തിലെടുത്താണ് പരിഷ്കാരം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് യന്ത്രത്തിൻ്റെ പ്രവർത്തനം ബോധ്യപ്പെടുത്താൻ ജനുവരി 16 രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനാൽ തന്നെ പുതിയ സംവിധാനത്തെ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.